ഹായ് ഡിയേഴ്സ്, അസ്സലാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നിങ്ങൾക്ക് ഒരു അടിപൊളി വീട് കാണിച്ചു തരാം. കോറോത്ത് റോഡാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ. കോറോത്ത് റോഡ് സ്കൂൾ പറമ്പത്ത് ഫൈസലിൻ്റെ വീടാണ്. ഈ വീടിൻ്റെ പേര് സലാമത്ത്. ഏകദേശം 2900 സ്ക്വയർ ഫീറ്റ് ഉണ്ട് ഈ വീട്. രണ്ട് ഫ്ലോറും ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും എല്ലാം കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. മുറ്റത്തെ ഇൻ്റർലോക്കിൻ്റെ വർക്ക് മാത്രമാണ് ഇവിടെ ബാക്കി. ഞാൻ ഈ വീടിൻ്റെ വീഡിയോ എടുക്കാൻ പോയ ടൈമിൽ നല്ല മഴക്കാറുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് എടുക്കുന്ന സമയത്ത് കുറച്ച് വീഡിയോ ക്ലാരിറ്റി കുറവുണ്ട്. സിറ്റ് ഔട്ടിൽ കണ്ടല്ലോ, നല്ല ഭംഗിയുള്ള ഗ്രില്ല് വുഡിൽ ഫ്രെയിം ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കാണാനും. ഗ്രിൽസ് സാധാരണ ഗ്രിൽസ് തന്നെ, പക്ഷെ കുറച്ച് തിക്കായിട്ട് അടുപ്പിച്ച് ഗ്യാപ്പില്ലാതെ, ഒരുപാട് ഗ്യാപ്പില്ലാതെ വെച്ചുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതും വുഡിൽ ഫ്രെയിം ചെയ്തുകൊണ്ട് കുറച്ചും കൂടി രസമുണ്ട്. അതുപോലെ തന്നെ സീലിങ്ങിൻ്റെ ഇങ്ങനെ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്ന ആ ഭാഗത്തുണ്ടല്ലോ, നമ്മളെ പണ്ടുള്ള തറവാട് വീടിലെല്ലാം ഉണ്ടാകുന്നതുപോലെ ഞാലി ഉണ്ടാവുമല്ലോ, അതുപോലെ വുഡ് കൊണ്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രത്യേക ഒരു ഭംഗിയുണ്ട് അതും കാണാൻ. സിറ്റ് ഔട്ടിൽ അതുപോലെ തന്നെ വുഡിൻ്റെ 3 ചെയറും ഇട്ടിട്ടുണ്ട്. സിറ്റ് ഔട്ടിലും സീലിങ്ങിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ കയറുന്ന ഭാഗത്ത് തന്നെ സീലിംഗ് കണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ തറവാട് വീട്ടിലൊക്കെ ചെയ്ത പോലെ വുഡ് കൊണ്ട് ഇതുപോലെ ചെയ്തിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഇനി നമുക്ക് ഉൾഭാഗത്തേക്ക് കടക്കാം. ഇവിടെ സിറ്റിംഗ് റൂമും അതുപോലെ തന്നെ ഡൈനിങ് റൂമും എല്ലാം പാർട്ടീഷൻ ചെയ്തിട്ടാണുള്ളത്. ഇതാണ് സിറ്റിംഗ് റൂം. സിറ്റിംഗ് റൂമിൽ കയറുന്ന ഭാഗം വുഡ് കൊണ്ട് പാനൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വെർഗോളയുണ്ട്. ഇവിടുത്തെ വിൻഡോസ് കണ്ടല്ലോ, എല്ലാം സിംഗിളായിട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നല്ല കർട്ടൻ കൂടെ ഇട്ടതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. വെർഗോളക്ക് വുഡ് കൊണ്ട് ഫ്രെയിം കൊടുത്തുകൊണ്ട് നല്ല രസമുണ്ട്. പണ്ടുള്ള വീട്ടിലൊക്കെ ഷോക്കേസ് ഉണ്ടാവുമല്ലോ, അതുപോലത്തെ ഷോക്കേസിന് പകരം ഇവിടെ കണ്ടല്ലോ, നല്ല രസമുണ്ട് കാണാൻ. ഇതുപോലെ വുഡിൽ ചെയ്തിട്ട് അതിന് LED ലൈറ്റൊക്കെ കൊടുത്തിട്ട് ഷോ പീസസ് എല്ലാം വെച്ചിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ സിമ്പിളായിട്ടുള്ള 6 ചെയറും അതുപോലെ സിമ്പിൾ ടേബിളുമാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ വാളിന് ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ലൊരു ലുക്കുണ്ട് കാണുമ്പോൾ. ഡൈനിങ് ഏരിയയുടെ തൊട്ടടുത്ത് തന്നെയാണ് സ്റ്റെയർകേസ് വരുന്നത്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ഈ സ്റ്റെയർകേസ് ആണ്. സ്റ്റെയർകേസ് സാധാരണ കേവ്ഡ് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, പക്ഷേങ്കിൽ നോർമൽ കേവല്ല, ഒരു 2-2.5 കേവ്ഡായിട്ടാണ് കാണുന്നത്. ഇതിൻ്റെ ഹാൻഡ് റെയിൽ കംപ്ലീറ്റ് വുഡാണ്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഈ വീട്ടിലെ എല്ലാ, അതായത് താഴത്തെ ബെഡ്റൂം ആയിക്കോട്ടെ മേലെ ആയിക്കോട്ടെ, ഹാളും എല്ലാ സ്ഥലത്തും ഇവർ സീലിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ സ്ഥലത്തെയും സീലിംഗ് ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വെനീർ കൂടെ മിക്സ് ആക്കിയിട്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കുമ്പോൾ വുഡ് പോലെ ഉണ്ട് കാണുമ്പോൾ. വുഡിൽ ടച്ച് ചെയ്തുകൊണ്ട് നല്ല രസമുണ്ട് കാണാൻ. കംപ്ലീറ്റ് ലൈറ്റെല്ലാം കൊടുത്തിട്ട് ഇതാണ് പ്രയർ റൂം.
പ്രയർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് ബേസിൻ്റെ ഏരിയയും കണ്ടല്ലോ, അതും നല്ല രസമുണ്ട് കാണാൻ. വോളിനൊക്കെ ടെക്സ്ചർ പെയിൻറ്റും അതുപോലെ തന്നെ ആ ഭാഗത്തേക്ക് പോകുന്ന സ്ഥലത്ത് വുഡ് കൊണ്ട് പാനലെല്ലാം ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് കിഡ്സിൻ്റെ റൂം. കിഡ്സിൻ്റെ റൂമെന്ന് പറയുമ്പോൾ കിഡ്സിൻ്റെ ഫർണിച്ചറൊന്നല്ല, നോർമൽ ഫർണിച്ചർ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. ഈ റൂമിലെ സീലിങ്ങിൽ വെനീർ കൊണ്ട് ചെയ്തിട്ടില്ല, സാധാരണ തന്നെയാണ്. ഇതും രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ വാർഡ്രോബ് എല്ലാം സ്ലൈഡിംഗ് ആണ്, അപ്പുറത്തതും ഈ റൂമിലുള്ളതെല്ലാം സ്ലൈഡിംഗ് ആണ്. ഈ റൂമിൽ വാളിനും ടെക്സ്ചർ പെയിൻറ് കൊടുത്തിട്ട് നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് കിച്ചണ്. ഈ കിച്ചണിൽ കുക്കിംഗ് ഒന്നുമില്ല. കബോർഡെല്ലാം നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ല കളർ കോമ്പിനേഷൻ. ഇവിടെയും സീലിംഗ് ചെയ്തിട്ടുണ്ട്. രണ്ട് കിച്ചണുണ്ട് ഈ വീടിന്. രണ്ടാമത്തെ കിച്ചൺ നല്ല സൗകര്യമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കിച്ചണാണിത്. ചെറിയൊരു ഡൈനിങ് ടേബിളും കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിൻ്റെ ഉൾഭാഗം തന്നെയാണ് സ്റ്റോർ റൂമും വരുന്നത്. ഇവിടെയും ബേണറുണ്ട്, പക്ഷേ ഇവിടെയുള്ള ബേണർ യൂസ് ചെയ്യലില്ല. തൊട്ടപ്പുറം ഒരു വർക്ക് ഏരിയ കൂടെ ഉണ്ട്, അതും കൂടി ഞാൻ കാണിച്ചു തരാം. ഇതാണ് സ്റ്റോർ റൂം. ഇവിടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം ഇവിടെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു വീട്ടിൽ കുട്ടികളുണ്ടാകുമ്പോൾ ഒരുപാട് ടോയ്സ് ഉണ്ടാവില്ല, ടോയ്സ് വെക്കാനുള്ള സ്ഥലം വരെയും ഉണ്ട്. ഈ കിച്ചണിലെ കബോർഡ് വുഡിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബാത്റൂം. ഇതാണ് ഇവിടുത്തെ വർക്ക് ഏരിയ. വർക്ക് ഏരിയയും അത്യാവശ്യ സൗകര്യമെല്ലാം ഉണ്ട്, ചെറുതൊന്നുമല്ല. ചെറിയ രണ്ട് കബോർഡും വെച്ചിട്ട് അത്യാവശ്യ സാധനങ്ങളെല്ലാം അതിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് കംപ്ലീറ്റ് കുക്കിങ്ങും കാര്യങ്ങളെല്ലാം. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം. ഇവിടുത്തെ മേലത്തെ ഹാളിലെ സീലിംഗ് കണ്ടല്ലോ, നല്ല ലൈറ്റും ഒരുപാട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ സീലിംഗ് ആണ് നല്ല രസം കാണാൻ. വെനീർ കൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. മേലേന്ന് താഴെ നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ശരിയായ ഭംഗി. സ്റ്റെയർകേസിൻ്റെ ശരിയായ ഭംഗി ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോഴാണ് കംപ്ലീറ്റ് കർവും കാണുന്നത്. താഴെ ഇവിടെ ഇന്ത്യൻ മാർബിളാണ് ഇട്ടിട്ടുള്ളത്. മേലേന്ന് താഴെ നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ്, സിറ്റിംഗ് റൂമാണ് ഈ ഒരു സൈഡിൽ നിന്ന് കാണുന്നത്. ഈ മേലെ ഈ ഒരു റൂമിൽ മാത്രമാണ് ഫർണിച്ചർ ഇട്ടിട്ടുള്ളത്. ഈ റൂമിലെ സീലിംഗ് കണ്ടല്ലോ,
ബാത്റൂം എല്ലാം അടിപൊളിയാണ്. സിമ്പിളായിട്ടുള്ള ടൈലും ഒരുപാട് വലിപ്പമൊന്നുമില്ലാത്ത സാധാരണ നോർമൽ സൈസിലുള്ള ടൈലൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. മേലെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത്. ഈ ബെഡ്റൂം നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ്. ഇതിന് ബാൽക്കണിയും ഉണ്ട്. ഈ ബെഡ്റൂമിലെ ഫ്ലോറിന് വുഡും കൂടെ മിക്സായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ബാത്റൂമിൽ ടൈലെല്ലാം ഇട്ടിട്ടുണ്ട്, പക്ഷേ ആക്സസറീസ് ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ബാൽക്കണി. ബാൽക്കണിയിലും കൊടുത്തിട്ടുള്ളത് താഴത്തെ അതേ താഴെ സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ള അതേ ഹാൻഡ് റെയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇത് ഹാളിൽ നിന്ന് ഉള്ള ബാൽക്കണിയാണിത്. അവിടെയും സെയിം ഹാൻഡ് റെയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ നല്ല ഭംഗിയില്ലേ സീലിംഗ് കാണാൻ? രാത്രിയെല്ലാം നല്ല രസമുണ്ടാവും കാണാൻ. ഇനി പോകുന്നത്, അതായത് എല്ലാ സ്ത്രീകൾക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്, ഏറ്റവും കൂടുതൽ അത്യാവശ്യമായിട്ടുള്ള ഒരു വീടിന് ആവശ്യമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ടെറസിൽ കംപ്ലീറ്റ് ഷീറ്റിട്ട് നല്ല ഗ്രില്ല്സ് ഇട്ട് കംപ്ലീറ്റ് സേഫ് ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തുണി വിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനിലുണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് ഫുഡ് കൊടുക്കുക, എല്ലാം അങ്ങനെ എല്ലാം ചെയ്യുക. നല്ല സൗകര്യമുണ്ട്. ഒരുപാട് സ്ഥലത്ത് ഞാൻ ഇതുപോലെ മേലെ ടെറസിൽ ഷീറ്റ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ നല്ല സൗകര്യത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം തന്നെ ഓൾറെഡി ഒരു ചെറിയൊരു ഷെൽഫും ടേബിളെല്ലാം വെച്ചിട്ടുണ്ട്. അതായത് ചെറിയൊരു ഒരു 50 ആൾക്കുള്ള ഫുഡെല്ലാം ഇവിടെ നിന്ന് കൊടുക്കാം. അപ്പോൾ ഏറ്റവും യൂസ്ഫുള്ളാണ് ഇവിടെ. ഒന്നാമത് മഴക്കാലത്ത് നമുക്ക് തുണിയെല്ലാം വിരിക്കാൻ നല്ല, അതായത് ഉപകാരപ്പെടുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ഈ വീട് കണ്ടല്ലോ നിങ്ങൾ. ഈ വീട് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, അതായത് പുതിയ വീടെടുക്കുന്നവരാണെങ്കിൽ ഓരോ വീടിൻ്റെ വീഡിയോസ് കാണുമ്പോൾ എന്തായാലും ഐഡിയ കിട്ടും. ചിലത് നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടായിരിക്കും കാണുന്നത്, അപ്പോൾ ആ ഒരു ടൈമിലാണ് നമുക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന്, അങ്ങനെ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ഈ വീട് കണ്ടിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ കിട്ടിയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ അറിയിക്കുക. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.